വിമതർ സീറോ മലബാർ കുർബാന പുസ്തകം കാണുകയോ സീറോ മലബാർ കുർബാനയിൽ അർത്ഥം മനസ്സിലാക്കി പങ്കെടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ നോക്കി കുർബാന സ്ഥാപന വിവരണം ചൊല്ലണം എന്നൊക്കെയുള്ള ബാലിശമായ വാദങ്ങളുമായി ഇറങ്ങുന്നത്. കത്തോലിക്ക സഭയിലെ തന്നെ ഏറ്റവും പുരാതനമായ വിശുദ്ധ കുർബാനക്രമമായ അബ്ദായി മാറിയുടെ കുദാശയിലെ 3-ാം ഖാന്തയിലാണ് സ്ഥാപന വിവരണം വരുന്നത്. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ തുടങ്ങി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു വരെ ഇവിടെ കാർമികൻ ആരോടാണ് സംഭാഷണം നടത്തുന്നത്? പിതാവായ ദൈവത്തോട്. ആരാണ് അർപ്പിക്കുന്നത്? ഞങ്ങളാണ് അർപ്പിക്കുന്നത്. അതായത് കാർമികനും കാർമികൻ നേതൃത്വം കൊടുക്കുന്ന ദൈവജനവും ചേർന്ന്. എന്താണ് അർപ്പിക്കുന്നത്? ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം, വിശുദ്ധ കുർബാന അഥവാ ഈശോ നമ്മുടെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം മുതൽ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം. എവിടെയാണ് അർപ്പിക്കുന്നത്? തിരുസന്നിധിയിൽ, ത്രിയേക ദൈവത്തിനു മുൻപിലാണ് അർപ്പിക്കുന്നത്. ഇനി സ്ഥാപന വിവരണത്തിലേക്ക് വരാം. കർത്താവായ ദൈവമേ, പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു. നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടത്തെ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ വീണ്ടും പിതാവിനെ അഭിസംബോധന ചെയ്യുന്നു. അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. കുറച്ചുകൂടി ലളിതമാക്കി ഇങ്ങനെ പറയാമെന്ന് കരുതുന്നു. പിതാവായ ദൈവമേ, ഈശോ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞത് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇനി സ്ഥാപന വിവരണം ജനത്തെ നോക്കി പറയണമെന്ന് വാദിക്കുന്ന വിമതർക്കുള്ള ഉത്തരങ്ങൾ. ഈ വിവരണം മുഴുവൻ അഭിസംബോധന ചെയ്യുന്നത് ജനത്തെയല്ല, പിതാവായ ദൈവത്തെയാണ്. നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിനെന്ന് നിന്റെ പ്രിയപുത്രൻ അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എന്ന് ദൈവസന്നിധിയിൽ ദൈവജനം അനുസ്മരിക്കുകയാണ്. സക്രായിയിലിരിക്കുന്ന ജീവനുള്ള അപ്പമാണ് കുർബാനയുടെ കേന്ദ്രമെങ്കിൽ ഒരു വലിയ സക്രാരി ഉണ്ടാക്കി 10-20 ദിവസത്തേക്കുള്ള ജീവനുള്ള അപ്പം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുർബാന വേണ്ടല്ലോ. കുർബാനയുടെ കേന്ദ്രം സക്രാരിയല്ല, സക്രാരിയിലെ കുർബാനയുമല്ല. വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയും ഉൾച്ചേരുന്ന വിശുദ്ധ കുർബാനയുടെ കൂദാശ ഭാഗത്തിൻ്റെ കേന്ദ്രം കുർബാന അർപ്പണമാണ്. ആ അർപ്പണത്തിൻ്റെ ഭാഗമാണ് കുർബാന സ്വീകരണം. ഇത് മനസ്സിലാക്കിയ ലത്തീൻ സഭയിൽ തന്നെ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പല പള്ളികളിലും നടത്തിയിട്ടുണ്ട്. കൂടാതെ ആദിമസഭയിൽ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ലെന്ന് വിശുദ്ധ അഗസ്റ്റിൻ്റെയും ഇരനേവൂസിൻ്റെയും പിന്നീട് തെന്ത്രോസ് സിനഡിൻ്റെയും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. സീറോ മലബാർ കുർബാനക്രമത്തിൽ നെസ്റ്റോറിയസിൻ്റെ അനാഫോറയിലെ ദീർഘമായ ആമുഖം 2021 പുതിയ ക്രമത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. വിമതരോട് ഇതിനു മുമ്പും ഇതേ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും ഇതേ ചോദ്യങ്ങൾ തന്നെ അവർ ആവർത്തിക്കും. കാരണം ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല, ചുമ്മാ ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്കെല്ലാം അറിയാമെന്ന് ധരിക്കുന്നതും ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്നും ധരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.